വാർത്തയിലേക്ക്. വടക്കഞ്ചേരി പന്നിയങ്കരയിലെ NH ക്രഷർ കാരണം പരിസരവാസികൾ പ്രയാസത്തിൽ. മഴ മാറി വേനലും കാറ്റും വന്നതോടെയാണ് ക്രഷറിൽ നിന്നുള്ള പൊടിപടലം ശല്യമായത്. ദേശീയപാത നിർമ്മാണത്തിനായാണ് ഒരു പതിറ്റാണ്ട് മുൻപ് പാതയോരത്ത് കൃഷി യൂണിറ്റ് തുടങ്ങിയത്. നിർമ്മാണ പ്രവർത്തനം പരിപൂർണമാകാത്തതിനാൽ ക്രഷർ ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. കോവിഡ് ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾ വ്യാപകമായി കൊണ്ടിരിക്കെയാണ് പരിസരവാസികൾക്ക് ക്രഷർ മാലിന്യം വില്ലനായി കൊണ്ടിരിക്കുന്നത്. ക്രഷർ അടച്ചുപൂട്ടുക, പൊടിപടരാതിരിക്കാൻ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പരിസരവാസികൾ ക്രഷറിന് മുന്നിൽ സമരം നടത്തി. സ്ത്രീകളും കുട്ടികളും സമരത്തിന്റെ ഭാഗമായി. അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് വാർഡ് മെമ്പർ അമ്പിളി പറഞ്ഞു. പാലക്കാട് വടക്കഞ്ചേരി പഞ്ചായത്തിൽ 19-ാം വാർഡിൽ പന്നിയങ്കര പ്രദേശം എന്ന് പറയും. 10 വർഷത്തോളമായി ഈ പ്രദേശത്ത് നമ്മുടെ ഈ ടാർ മിക്സിംഗ് പോലത്തെയും അതേപോലെ മാനൽ ഫാക്ടറി പോലത്തെയൊക്കെ സ്ഥാപനങ്ങൾ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നാളുകളായിട്ട് ജനങ്ങൾ അതിനെതിരെ ഒരു പ്രശ്നങ്ങളായിട്ട് വന്നിട്ടില്ല. പക്ഷേ കുറച്ച് വർഷങ്ങളായിട്ട് എന്ന് തന്നെ എടുത്തു പറയാൻ പറ്റും, കുറച്ച് മാസങ്ങളായിട്ടും ജനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടായിട്ട് ഇവിടുത്തെ പൊടിശല്യങ്ങൾ ഭയങ്കര രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നൂറിൽ പരം ആൾക്കാർക്ക് വീടുകളിൽ തന്നെ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അതിൽ പ്രദേശങ്ങൾ പറയുമ്പോൾ പന്നിയങ്കര ഭാഗത്ത് തന്നെ പനന്തുറവ, അതേപോലെ അങ്കലവാടി പരിസരഭാഗം, അവിടെയുള്ള അതേപോലെ ടോൾ പ്ലാസയ്ക്ക് സമീപത്ത് താമസിക്കുന്ന 30 പരം ജനങ്ങളുണ്ട്, വീടുകളുണ്ട്, കുട്ടികളുണ്ട്, അതേപോലെ തന്നെ അസുഖ സംബന്ധമായിട്ടുള്ള മുതിർന്ന ആൾക്കാരുണ്ട്. അവരെല്ലാം വളരെ ബുദ്ധിമുട്ടോടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണങ്ങൾ അന്വേഷിച്ച് ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് യാതൊരു വിധ റെസ്പോൺസും ഇല്ലാതെ അവർ മുന്നോട്ട് പോകുന്നു. ഒരു കാരണത്തിലും അവർ ഉത്തരവും തരുന്നില്ല. പന്നിയങ്കര, ചുവട്ടുപാറ എന്നിവിടങ്ങളിലെ സാധാരണക്കാർ ഇപ്പോഴും പ്രയാസത്തിലാണ് കഴിയുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി ക്രഷർ അവസാനിപ്പിക്കണമെന്നും അവർ പറയുകയുണ്ടായി. അല്ലാത്ത പക്ഷം സമരപരിപാടികൾ ശക്തമാക്കാനാണ് തീരുമാനം. ദേശീയപാത ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായിട്ടില്ല. അവരെത്തി നാട്ടുകാരുമായി ചർച്ച ചെയ്ത് പരിഹാരം കാണുന്നതുവരെ പ്രതിഷേധം തുടരും. സമരത്തിന്റെ ഭാഗമായി സമരക്കാർ ക്രഷർ അടച്ചുപൂട്ടി. ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ എല്ലാ അപേക്ഷകളും കൊണ്ടുവച്ചിട്ട് യാതൊരു വിധ സഹകരണങ്ങളോ ഇതുപോലത്തുള്ള അഭിപ്രായങ്ങളോ അതേപോലെ ഒരു റെസ്പോൺസും അവർക്ക് ഉണ്ടാകാതെ വരികയാണ്. അത് അനുവദിച്ച് തന്നെയാണ് എല്ലാവരും തമ്മിൽ ഒരു തീരുമാനങ്ങളെടുത്ത് നമ്മൾ രാവിലെ 9 മണിക്ക് ഈ മിക്സിംഗ് സ്ഥാപനത്തിലേക്ക് വന്നു. ലോറിക്കാരോട് ഇനി മുതൽ ഇനി ഇവിടെ വണ്ടി കയറ്റണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ പ്രതിഷേധം അറിയിക്കുകയും ഈ പ്രതിഷേധം മുന്നോട്ട് പോവുകയും ഇതിലൊരു യാതൊരു വിട്ടുവീഴ്ചയ്ക്കും നമ്മൾ തയ്യാറല്ല. ഈ സേഫ്റ്റി ടാങ്കുകൾ നിർമ്മിച്ചതിന് ശേഷം മാത്രമേ ഇനി അവർക്ക് വണ്ടികൾ ലോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ അഭിപ്രായത്തിലും എല്ലാവരുടെ അഭിപ്രായത്തിലും ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത രീതിയിൽ ഞങ്ങൾ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവരുടെ ഉന്നതമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരോട് തീരുമാനിച്ച് എന്ത് തീരുമാനം എടുക്കുന്നു അതിനുശേഷം മാത്രമേ ഇനി ആ ലോക്ക് ഞങ്ങൾ തുറന്നു കൊടുക്കുകയുള്ളൂ. പാലക്കാട്.